നാലാമത്തെ സ്വർഗമേതാ? ജന്നത്തുൽ ഖുൽദ് എന്നാണ് ആ സ്വർഗത്തിന്റെ പേര്. ആ സ്വർഗം അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മിൻ മർജാനിൻ അഹ്മർ വഅസ്ഫർ, ചുവപ്പും മഞ്ഞയും ചേർന്നുള്ള മിമർജാൻ മുത്തിനാലാണ് അല്ലാഹു ആ സ്വർഗം സൃഷ്ടിച്ചിരിക്കുന്നത്. കുല്ലദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദി അല്ലതി വഉദൽ മുത്തഖൂൻ, മുത്തഖീങ്ങളായ ആളുകൾക്ക് അല്ലാഹു വാഗ്ദത്തം ചെയ്ത സ്വർഗമാണ് ജന്നത്തുൽ ഖുൽദ്. മുത്തഖീങ്ങളായ എന്തെയും മുത്തഖീ മുത്തഖീ എന്ന് ഞാൻ നേരില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോവാ, തഖ്വ എന്താന്ന് ആ സമയത്ത് പറയേണ്ടതാണ്. അല്ലാഹു ബോധം നൽകുമാറാകട്ടെ. മുത്തഖീങ്ങൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗമാണ് ജന്നത്തുൽ ഖുൽദ് എന്ന് പറയുന്ന സ്വർഗമെന്ന് വിശുദ്ധ ഖുർആൻ. ആരാ മുത്തഖീ? എന്താ തഖ്വ? ഒറ്റടിക്ക് ഞാൻ പറയാം, പുണ്യ നബി പറഞ്ഞത് തഖ്വ എന്ന് പറഞ്ഞാൽ ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തർക്കുമാ ലാ ബിഹി ബഅസുൻ ലിമാ ബിഹി ബഅസുൻ. നിങ്ങളുടെ കൂടെ ഉണ്ടോ? നിങ്ങളുടെ കൂടെ ഉണ്ടോ? ജന്നത്തുൽ ഖുൽദ് കടക്കാൻ പൂതിയുണ്ടോ? ഉണ്ടോ? അല്ലാഹു നമ്മൾ എത്തിച്ചു തരട്ടെ. കഫറയുമൈ അല്ലാഹു എത്തിച്ചു തരട്ടെ. കാര്യം ശ്രദ്ധിച്ചാൽ മതി. ജന്നത്തുൽ ഖുൽദ് എന്ന് പറയുന്ന സ്വർഗത്തിൽ കടക്കാൻ പൊതിയുണ്ടോ? പച്ച ചുവപ്പും മഞ്ഞയും ചേർന്ന മുത്തിനാലാണ് ആ സ്വർഗം അല്ലാഹു സൃഷ്ടിച്ചത്. അതിലേക്ക് കടക്കാൻ ചെയ്യേണ്ടത് എന്താ? ജന്നത്തുൽ ഖുൽദിൽ ലതി വഉദൽ മുത്തഖൂൻ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചാൽ മതി. എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ? ഒരു കാര്യത്തെ ഒഴിവാക്കുക, ആ കാര്യം ചെയ്താൽ ഒരു തകരാറുമില്ല, ആ കാര്യം ചെയ്താൽ ഒരു തകരാറുമില്ല, അങ്ങനത്തെ ഒരു കാര്യം ഒഴിവാക്കുക. ലിമാ ബിഹി ബഅസുൻ, ആ കാര്യം ചെയ്താൽ അതിനെ തുടർന്ന് ഒരുപാട് നാശങ്ങൾ വരാൻ ഇടയുണ്ട് എന്ന് കരുതിയിട്ട് തകരാറില്ലാത്ത ഒരു കാര്യം വേണ്ടെന്ന് വെക്കുക, അതാണ് തഖ്വ. ഉദാഹരണം പറഞ്ഞാൽ ആ കാര്യം ചെയ്താൽ ഒരു തകരാറില്ല, പക്ഷെ അത് ചെയ്താൽ പിന്നെ അതിനെ തുടർന്ന് വല്ല ഹറാമും വരുമോ എന്ന് പേടിച്ചിട്ട് ഈ അനുവദിക്കപ്പെട്ട കാര്യം വേണ്ടെന്ന് വെക്കുക. ഉദാഹരണം പറഞ്ഞാൽ മിണ്ടുന്നില്ല, ബസ് സ്റ്റോപ്പിൽ ഇരിക്കാം, നല്ല ഉദാഹരണം. ബസ് സ്റ്റോപ്പിൽ ഇരിക്കാൻ പറ്റുമോ? എന്താ ഇരിക്കണ, ഒരു തകരാറില്ല. പക്ഷെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെറുതെ പോയിരുന്നാൽ അവിടെ ബസ് കയറാൻ വേണ്ടി വരുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും, വെറുതെ ചിലപ്പോ ഇങ്ങനെ ഓലൊന്ന് നോക്കിപ്പോകുമോ? പോകാനുള്ള ഇടയുണ്ട്. അപ്പൊ ബസ് സ്റ്റോപ്പ് പോയിരിക്കണം തോന്നുമ്പോ വിചാരിക്കുക, ബസ് സ്റ്റോപ്പിൽ ഇരിക്കണ്ട. ഒരാൾക്ക് തോന്നി ടി വി വാങ്ങി വെക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോന്ന്? ഒരു കുഴപ്പമില്ല, ടി വി സാധുവല്ലേ. മൂപ്പർ ഏടേണോ നിങ്ങൾ കൊണ്ടുവച്ച് അവിടെ പോയി നിൽക്കും, ഒരു തകരാറും മൂപ്പർക്കില്ലല്ലോ, സാധുവാണ്, അതിലൊരു തകരാറില്ല. അതിൽ നല്ല നല്ല പ്രോഗ്രാമാണ് നിങ്ങൾ കാണുന്നത്, കുഴപ്പമില്ല. എന്നാ ഈ നല്ല പ്രോഗ്രാമിനിടക്ക് എന്താവാം? നല്ല പ്രോഗ്രാമിനിടക്ക് വേറെ ചില പ്രോഗ്രാമുകളുടെ പരസ്യങ്ങൾ ഇങ്ങനെ കണ്ടേക്കാം. അപ്പൊ നമുക്ക് തോന്നും എന്താ പോരുവട്ടാണ് കണ്ടാൽ അതിന്റെ കുട്ടൻസ് എങ്ങനെ നവും തിരിയണ്ടേ? അപ്പൊ കണ്ടോ നിങ്ങൾ, തർക്കുമാലാബിഹീബസുൻ, വർത്തമാനങ്ങളോട് പറയുന്നത് ഞാൻ മുത്തഖിയാണ് എന്ന് പറയുവാനല്ല, എന്റെ മക്കൾ നാശമായി പോകുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ വെക്കാതിരുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, അത് വെക്കാതിരുന്നത് കൊണ്ട് ഒരു വാർത്തയും ഞാൻ അറിയാതെ പോയിട്ടുമില്ല. അറിയേണ്ട ആവശ്യമില്ല, എല്ലാ വാർത്തയും ഞാനും അറിഞ്ഞിട്ടുണ്ട്, ഞാനും അറിയാതെ പോയിട്ടില്ലല്ലോ. ടിപിയുടെ വിധി വന്നു വന്നില്ല എന്തൊക്കെ പ്രശ്നം, അതും ഞാനും അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ടി വി വെച്ചിട്ടില്ല ഞാൻ അറിഞ്ഞത്. ഞാനും അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്ന ന്യായങ്ങൾ നമ്മൾ തന്നെ ആലോചിക്കണം. അം ജന്നത്തുൽ ഖുൽദിൽ ലതി വഉദൽ മുത്തഖൂൻ, എത്ര ഖുർആനോദന സമയ ആ ചങ്ങായി കളയണ്, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മഗ്‌രിബിനേശം സാധാരണ തബാറക്ക് വാഖിയ ഓതുന്ന സമയ ആ സമയം മൂപ്പര് കവർന്നെടുക്കണം. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഉമ്മ ഒരു കാര്യം പറഞ്ഞ മോളെ, ഞാൻ വരുമ്പോ നാല് ഒറോട്ടി ചുട്ടം കിട്ടും. ഉമ്മ വരുമ്പോ ഒറോട്ടി ആയിട്ടില്ല, എന്തേ ഓള് ടിവിന്റെ മുമ്പിൽ പോയിരുന്നതാണ്. ഗുണമാണോ നാശമാണോ? അം ജന്നത്തുൽ ഖുൽദി അല്ലതീ വഉദൽ മുത്തഖൂൻ,
മുത്തഖീങ്ങളായ ആളുകൾക്ക് അല്ലാഹു വാഗ്ദത്തം ചെയ്ത സ്വർഗമാണ് ജന്നത്തുൽ ഖുൽദ്. മഹാനായ കണ്ണിത്തുസാദിന്റെ മാതിരിയുള്ള മനുഷ്യന്മാർ, കണ്ണിത്തുസാദിന്റെ മാതിരിയുള്ള മനുഷ്യന്മാർ, എന്തൊരു ജാതി തഖ്‌വയെ, എന്തൊരു ജാതി തഖ്‌വയാണ്! നിങ്ങൾ ആലോചിച്ചു നോക്ക്, തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് വായക്കാട്ട് ദാറുൽ ഉലൂമിൽ ദർസ് നടത്തുന്ന കാലം തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കഞ്ഞുകൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു. വീട്ടിലെ നാഥൻ മരിച്ചപ്പോൾ കഞ്ഞി വേണ്ടെന്ന മഹാൻ പറഞ്ഞു. കമ്മിറ്റിക്കാർ ഈ വിവരം ആ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്ത വിഷമം. അവർ പറഞ്ഞു, ഉസ്താദിന് കഞ്ഞു കൊടുത്തുകൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങൾ കൂടുതലായി ഒന്നും ഉണ്ടാക്കുന്നില്ല, ഞങ്ങൾക്കുണ്ടാക്കുന്ന കഞ്ഞിയിലൊരു ഭാഗമേ കൊടുത്തേക്കൊന്നുള്ളൂ. ഉസ്താദ് കഞ്ഞി വേണ്ടെന്ന് പറഞ്ഞത് ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഉസ്താദിനോട് ഈ വിവരം പറഞ്ഞപ്പോഴാ പറഞ്ഞത്, ആ വീട്ടുകാരുടെ കഞ്ഞിക്ക് വിരോധമുള്ളത് കൊണ്ടല്ല, ഇന്നലെ വരെ ഞാൻ കുടിച്ചത് ആ വീട്ടുനാഥന്റെ കഞ്ഞിയാണ്, ഇന്ന് ഞാൻ ആ കഞ്ഞി കുടിച്ചാൽ ഇന്നലെ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇന്ന് മുതൽ വരുന്ന കഞ്ഞി അയാളുടെ അനന്തരക്കാരുടെ കഞ്ഞിയാണ്, അയാളുടെ ഭാര്യയുടെയും മക്കളുടെയും കഞ്ഞിയാണ്. എന്നിട്ട് പറഞ്ഞതെന്താ, അവരുടെ കഞ്ഞിയും കുടിക്കുന്നത് കൊണ്ട് വിരോധമുള്ളത് കൊണ്ടല്ല, അയാളുടെ അനന്തരക്കാരുടെ കൂട്ടത്തിൽ ഒരു മകനുണ്ട്, ആ മകന് പ്രായപൂർത്തിയായിട്ടില്ല, ആ വീട്ടിൽ നിന്ന് കഞ്ഞി കൊണ്ടുവന്നാൽ അതിൽ യതീമിന്റെ അംശമുണ്ടാകും, യതീമിന്റെ അംശം കണ്ണിയത്ത് അഹമ്മദ് തന്റെ വയറിലാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ മഹാനായ റഈസുൽ മുഹഖഖീൻ. അതാണ് അതാണ് തഖ്‌വ, അതാണ് സൂക്ഷ്മ. അം ജന്നതുൽ ഖുൽദിൽ ലതി വഉദൽ മുത്തഖൂൻ കാനത ലഹും ജസാഅ വമസീറാ ലഹും ഫീഹാ മാ യശാഊന ഖാലിദീന ഫീ ഖാലിയൗ ലഹും ഫീഹാ മാ യശാഊന ഖാലിദീൻ കാന അലാ റബ്ബിക വഅദം മസ്ഊലാ.